ഹലോ നമസ്കാരം അപ്പൊ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞാല് കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് എന്റെ ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയാം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു ഹെയർ കട്ട് വീഡിയോ ആണ് ഞാനിപ്പോ കുറച്ച് നാളെ തന്നെ പറയേണ്ടി വരും കാരണം ഈ ഒരു ലോക്ക്ഡൌൺ ആയതിനു ശേഷം ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഹെയർ കട്ട് ചെയ്തിട്ടില്ല ഞാൻ സ്വന്തം തന്നെ യൂട്യൂബൊക്കെ കണ്ട് കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ട് സ്വന്തമായിട്ട് തന്നെ മുടി കട്ട് ചെയ്യാണ് ചെയ്യല് എന്തോ ഭാഗ്യത്തിന് അത്യാവശ്യം വളരുന്നൊക്കെ ഉണ്ട് ഞാനൊരു 2 മന്ത്സ് 3 മന്ത്സ് ഒക്കെ കൂടുമ്പം ഹെയർ കട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഹെയർ കട്ട് ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുണ്ട് ഒരു 2-3 മന്ത്സ് ആയിട്ടുണ്ട് ഹെയർ കട്ട് ചെയ്തിട്ട് അപ്പോൾ ഇപ്പം എന്താ പറയുക ആകെ മൊത്തം അടിയിലൊക്കെ എന്തോ ഒരുപോലെയൊക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ ഭയങ്കര സ്പിറ്റൻസ് ഒന്നുമല്ല പക്ഷെ എന്നാലും എന്തൊക്കെ ഒരു രസമില്ലാത്ത പോലെ ആയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഹെയർ കട്ട് ചെയ്യാം ഇന്ന് എന്തായാലും അതൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങളെയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ ഇപ്പം ലോക്ക്ഡൗൺ ആകുമ്പോൾ എല്ലാവരും പുറത്തു പോകാൻ ബുദ്ധിമുട്ടായിരിക്കില്ല അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ അതൊരു ഹെൽപ്ഫുൾ ആകും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ഇനി ഞാൻ ഉള്ളതൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാനാണ് നോക്കുന്നത് കാരണം ഇവിടെ ചൂടാണ് അപ്പം ഫാൻ ഇടാതെ നിൽക്കാൻ പറ്റൂല അപ്പോൾ ഫാൻ ഇട്ടാൽ നിങ്ങൾക്ക് പിന്നെ സൗണ്ട് ഡിസ്റ്റർബൻസ് ആകും അപ്പോൾ ഒന്ന് ഞാൻ പറയുന്ന അത്ര മനസ്സിലാവില്ല ക്ലിയർ ആവില്ല അതുകൊണ്ട് ഫാൻ ഇട്ടിട്ട് ഞാൻ മാക്സിമം വോയിസ് ഓവർ കൊടുക്കുമായിരിക്കും ചെയ്യുക അപ്പം ഞാൻ എന്തായാലും നമുക്ക് നമ്മുടെ ഹെയർ കട്ടിലോട്ട് പോകാം അപ്പം നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇതിപ്പം കുറച്ച് ബാൻഡുകളാണ് അതുപോലെ തന്നെ ഒരു സിസർ കത്രിക അതുപോലെ തന്നെ നമ്മുടെ ചീപ്പ് നല്ല സാധനങ്ങൾ വേണ്ടത് അപ്പം നമുക്ക് എങ്ങനെയാണ് ഹെയർ കട്ട് ചെയ്യുന്നതെന്ന് തുടങ്ങാം അല്ലേ അപ്പോൾ ഇതാ എൻ്റെ ഹെയറിൽ ഞാൻ ജടയൊക്കെ ഒന്ന് കളയുന്നുണ്ട് നന്നായിട്ട് കളയുന്നുണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ ഹെയറിൻ്റെ ആ ലെങ്ത്ത് നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാകില്ല പിന്നെ കട്ട് ചെയ്താൽ നമ്മുടെ ലെങ്ത്ത് ഡിഫറൻസ് ഉണ്ടാകും അതാ ഇപ്പം എൻ്റെ ഹെയർ ഇങ്ങനെയാണുള്ളത് അപ്പം ഞാൻ ഇനി ചെയ്യുന്നത് പറഞ്ഞാൽ എൻ്റെ ഹെയർ ഞാൻ രണ്ടായിട്ട് പാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ കിട്ടൂലേ രണ്ട് സൈഡിൽ അതുപോലെ ഇന്ന് ഇതാ ഇങ്ങനെ കിട്ടുന്നുണ്ട് രണ്ട് സൈഡ് എടുത്തിട്ട് കിട്ടുന്നുണ്ട് എന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പം എൻ്റെ ആ ഒരു ഹെയർ എന്താ പറയുക കുറച്ച് ഹെയർ ലെങ്ത്ത് കൂടുതലും അങ്ങനെയൊക്കെ അല്ലേ ഉള്ളത് മീൻസ് ലെയർ കട്ട് അങ്ങനെയാണ് ഉണ്ടാവുക പക്ഷേ എന്നാലും ഒരു ഭംഗിയില്ലാത്ത പോലെ ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പം എനിക്ക് കുറച്ചും കൂടെ എൻ്റെ ഹെയറൊന്ന് നല്ലൊരു എന്താ പറയുക ഷേപ്പ് കിട്ടിയ പോലെ തോന്നും അപ്പോൾ അതാ നമ്മളിങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ താഴെ കൂടെ ഒരു ബാൻഡ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷേ ഞാൻ അങ്ങനെ ഇടുന്നില്ല ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഒന്ന് ലെവലാക്കി പിടിച്ചിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു പോർഷൻ കുറച്ച് മാത്രമേ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കുറച്ച് ആ ഒരു എന്താ പറയുക കറക്റ്റ് ലെങ്ത്ത് ഇല്ലാത്ത പോർഷൻസ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് രണ്ട് സൈഡും കട്ട് ചെയ്യാം അപ്പോൾ രണ്ടാമത്തെ സൈഡ് കട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് കട്ട് ചെയ്ത് അതേ ഒരു ലെങ്ത്ത് തന്നെ രണ്ടാമത്തെ സൈഡും കട്ട് ചെയ്യാൻ നോക്കുക ഇല്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും അപ്പോൾ ആ ഒരു സൈഡും കൂടെ അതുപോലെ തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം നല്ല മൂർച്ചയുള്ള സിസേഴ്സ് എടുക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ പറ്റും നമ്മൾ കുറേ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഹെയറിൻ്റെ കറക്റ്റ് ഒരു ഇത് പോവുക ചെയ്യുന്നത് അപ്പം ഒറ്റ കട്ടിന് തന്നെ ആയാലാണ് നമ്മുടെ ഹെയർ കുറച്ചുകൂടെ നല്ല ഭംഗിയിൽ കിട്ടുക അപ്പോൾ അതായത് ഇപ്പം ഇങ്ങനെയാണുള്ളത് അപ്പോൾ ഇനി ഞാൻ ഇതൊരു ലെയർ കട്ട് പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഏകദേശം കുറച്ച് സ്ട്രെയിറ്റ് പോലെ ആയിട്ടുണ്ട് എൻ്റെ ഹെയർ സ്ട്രെയിറ്റ് അല്ല കുറച്ചൊരു എന്താ പറയുക ലെയർ പോലെയാണുള്ളത് അപ്പോൾ കുറച്ചും കൂടെ നമ്മുടെ മുടിക്ക് ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മുടി ഫുള്ളായിട്ടൊന്ന് ഇതുപോലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച പോലെ എൻ്റെ മുടി ഫുള്ളായിട്ട് എടുത്തിട്ട് നമ്മളിവിടെ ഒരു ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനപ്പോൾ ഇതിപ്പോൾ പോണിട്ടയിൽ പോലെ ഈ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റിൻ്റെ നേരെ അവിടെയാണ് കിട്ടുന്നത് ചിലരൊക്കെ ഇങ്ങനെ എന്താ പറയുക നേരെ മുകളിൽ കിട്ടുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നെറ്റിയിൽ കിട്ടുന്നതും കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കിട്ടിയിട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മുടെ അടിയിലും ഞാനൊരു ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അടിയിൽ പറഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിനാണ് അടിയിൽ കൂടെ ഒരു ബാൻഡ് ഇടുന്നത് നല്ല ടൈറ്റിൽ തന്നെ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് വേണ്ട ആ ഒരു ലെങ്ത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എന്താ ഞാൻ കുറച്ച് ലെങ്ത്ത് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കുറേ മുടിയുള്ളതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് വെക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അതിനാണ് ഞാൻ പറഞ്ഞത് കുറച്ച് നല്ല സിസേഴ്സ് തന്നെ എടുക്കാം അപ്പോൾ അതാ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ ഹെയർ ഇപ്പം കറക്റ്റ് ഒരേ എന്താ പറയുക നേരെ കട്ട് ചെയ്ത പോലെ ഉണ്ടാകും പക്ഷേ നമുക്ക് തിരിച്ചിടുമ്പോൾ നമ്മുടെ ഹെയർ ആ ഒരു ലെയർ ലെയർ പോലെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഹെയർ കട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം എൻ്റെ മുടി കുറച്ച് ലെയർ ലെയർ പോലെയൊക്കെ വന്നിട്ടുണ്ട് കാണുന്നില്ല ഡിഫറൻസ് മനസ്സിലാകും ലെങ്ത്തൊന്നും ഞാൻ അധികം കുറച്ചിട്ടില്ല നമ്മുടെ ആ ഇല്ല ലെങ്ത്തിൽ ജസ്റ്റ് ഒന്ന് ആ ഷേപ്പ് ആകാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് കട്ട് ചെയ്തു അത്രേ ഉള്ളൂ
അപ്പോൾ ഫൈനലി നമ്മുടെ ഹെയർ കട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അധിക ലെങ്ത് ഒന്നും കുറച്ചിട്ടില്ല, നമ്മുടെ ഇല്ല ലെങ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക കുഞ്ഞതായിട്ടൊന്നും കട്ട് ചെയ്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ ലെങ്ത് ഒന്നും അധികം കുറച്ചിട്ടില്ല. പിന്നെതാ കണ്ടില്ലേ നല്ല എന്താ പറയുക നമ്മുടെ ഓരോരാളെ മുടി എങ്ങനെയായിരിക്കും അതിനനുസരിച്ചേ കട്ട് വരുള്ളൂ. നല്ല ഭംഗിയുള്ള മുടി നല്ല ഭംഗിയിൽ കട്ട് ചെയ്യാൻ പറ്റും, നല്ല ഭംഗിയിൽ കട്ട് ചെയ്താൽ നല്ല ഭംഗിയിൽ തന്നെ നിൽക്കും. പക്ഷെ ഓരോ എൻ്റെ ഒരു മുടി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് നന്നായിട്ട് ഇപ്പം എന്താ പറയുക ഒരു ഇതാവുന്നുണ്ട്. ഇവിടുത്തെ വെള്ളവും അങ്ങനെയൊക്കെ നോക്കുമല്ലോ നമ്മളെ മുടീൻ്റെ. അപ്പം എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ഇപ്പം കുറച്ച് കേളിയൊക്കെ ആവുന്നുണ്ട്. പിന്നെയും ഞാൻ ഓൾറെഡി സ്ട്രെയിറ്റൊക്കെ ചെയ്തായിരുന്നു, അപ്പം ഇപ്പം വീണ്ടും കേളി ആവാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെയൊക്കെ ഇപ്പോൾ ഇതാ കേൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്താ പറയുക ഇതാണ് നമ്മുടെ ഹെയർ കട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നിൽ ലേസ് ഒക്കെ വേണ്ടവർക്ക് നിങ്ങൾക്ക് മുന്നിൽ ഇതുപോലെ ലേസ് ഇവിടെ കുറച്ച് വെട്ടിയിട്ടൊക്കെ ഇടാം. ഞാൻ എന്തായാലും മുന്നിലൊന്നും അങ്ങനെ ഇടാൻ പോയിട്ടില്ല. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.